മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് മീഡിയ റൂമിൽ ഉണ്ടാവും. 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നതാണ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്ക് ശ്രീജിത്തിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് മീഡിയ റൂമിൽ ഉണ്ടാവും. പി ആർ വിഷയമടക്കം, മലപ്പുറം പരാമർശമടക്കം കത്തിക്കേറുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്ത. 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. തത്സമയം റിപ്പോർട്ടറടക്കം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. പി ആർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറയാൻ ചിലതുണ്ട്. കേസൻ എന്ന ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമീപിച്ചിരുന്നു. കേസൻ എന്ന് പറയുന്ന ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഹിന്ദുവിനെ സമീപിക്കാൻ വേണ്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തിയിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കും. 11 മണിക്ക് മീഡിയ റൂമിൽ, നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിലായിരിക്കും മാധ്യമങ്ങളെ കാണുക മുഖ്യമന്ത്രി. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ മുഖ്യമന്ത്രി ഈ വിഷയത്തിലേക്ക് വ്യക്തത വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒട്ടേറെ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം തന്നെ ഉയർത്തിയിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം മുഖ്യമന്ത്രി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ ശ്രീജിത്ത്, 11 മണിക്ക് മാധ്യമങ്ങളെ കാണും മുഖ്യമന്ത്രി. ഏതൊക്കെ കാര്യങ്ങളിലുള്ള വിശദീകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീജിത്ത്? അരുൺ, രാവിലെ 11 മണിക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം പൂർണ്ണമായും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ അറിയിപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിന്റെ പുതിയ സംഭവ പരമ്പരകൾ, ഒപ്പം തന്നെ പി ആർ ഏജൻസി വിവാദം, ഈ കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യമുണ്ട്. അജിത്കുമാർ ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബലെയും ഒപ്പം തന്നെ റാം മാധവനെയും മാത്രമല്ല കണ്ടത്, മറിച്ച് വത്സൽ ജില്ലയിലേക്ക് അടക്കമുള്ള നേതാക്കളെ കണ്ടെന്നുള്ള വിവരങ്ങളും ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സാഹചര്യം കുറച്ചുകൂടി ഗുരുതരമായിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നതാണ് രാഷ്ട്രീയമായി ഏറ്റവും കൗതുകമുള്ള കാര്യം. അത് ആ വാർത്താ സമ്മേളനത്തിൽ അത്തരം മറുപടികളാണ് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയേണ്ടത് പി ആർ സുനിൽ ഇന്ന് പുറത്തുവിട്ട വാർത്ത പ്രകാരം സെപ്റ്റംബർ 13 മുതൽ തന്നെ കേസൻ എന്ന ഏജൻസി മലപ്പുറത്തെ കേന്ദ്രമാക്കി ഹവാലയ സ്വർണ്ണക്കടത്ത് വിഷയങ്ങളിൽ പത്രലീസുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാണ്. അതായത് മുഖ്യമന്ത്രി 21 പറയുന്നതിനും ഒരാഴ്ച മുമ്പ് തന്നെ കേസൻ എന്ന് പറയുന്ന ഒരു ഏജൻസി ഇത്തരം റിലീസുമായി മാധ്യമ സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിലടക്കം മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വ്യക്തത വരുത്തുമായിരിക്കില്ലേ? പി ആർ ഏജൻസി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ആദ്യമായി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഹവാല പണക്കടവുമായി ബന്ധപ്പെട്ടുമുള്ള പ്രതികരണം ആദ്യമായി നടത്തുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹിന്ദു ദിനപത്രത്തിനായി ഈ പി ആർ ഏജൻസിയുടെ പ്രതിനിധിയായി വന്ന പ്രതിനിധി എഴുതി നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആക്ഷേപം. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത, അതായത് ഡൽഹിയിലെ വാർത്താ മറ്റൊരു പി ആർ ഏജൻസി എല്ലാ മാധ്യമങ്ങളിലും ഈ മലപ്പുറത്തെ സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി നേരത്തെ തന്നെ പത്രക്കുറിപ്പും മറ്റും നൽകുന്നുള്ളത്. അപ്പോൾ ദേശീയതലത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെ ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള ഒരു ഇടപെടലാണ് കേസൻ നടത്തിയത്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ മലപ്പുറത്തെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പും മറ്റും അല്ലെങ്കിൽ പ്രസിദ്ധീസും മറ്റും എല്ലാ മാധ്യമങ്ങൾക്കും നൽകാനുള്ള ഒരു ആസൂത്രിതമായ ഇടപെടൽ നടന്നു വേണം അനുമാനിക്കാൻ. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരികയാണ്. ഈ വ്യക്തത പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ ഇതുവരെയും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ഓഫീസോ ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്നാൽ ഹിന്ദു അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഹിന്ദുവിന്റെ വിസ്തീർണം വന്ന ശേഷം ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഹിന്ദു അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. ആ മൗനം ഇന്ന് ഭേദിക്കപ്പെടുമോ എന്നാണ് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും 11 മണിക്ക്. ഇനി ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഇത് കേസൻ എന്ന ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ടി ഡി സുബ്രഹ്മണ്യം എന്ന ഒരാൾ, പാർട്ടിയുടെ എം എൽ എ കൂടിയായ ടി കെ ദേവകുമാറിൻ്റെ മകൻ, ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അയാൾ കേസിൻ്റെ പ്രതിനിധിയായി
നേരിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഡി സുബ്രഹ്മണ്യം കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു എന്നതാണ് അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതോടൊപ്പമാണ് പി ആർ സുനിൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയനുസരിച്ച് പി ആർ എൻവറിനെ പ്രതിരോധിക്കാൻ വേണ്ടി മലപ്പുറം ജില്ല കേന്ദ്രമാക്കിക്കൊണ്ട് ഹവാല സ്വർണ്ണക്കടത്തിടപാടുകൾ കൂടുതലായി നടക്കുന്നുവെന്നും നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ഫണ്ടിംഗ് ആണ് ഇതുവഴി ലഭ്യമാകുന്നതെന്നുമുള്ള പ്രസ് റിലീസുകൾ പുറത്തുവന്നിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഡൽഹിയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്. ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഈ റിലീസുകൾ കിട്ടിയിരുന്നു. ആ വാർത്തയാണ് പി ആർ സുനിൽ അല്പസമയം മുമ്പ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമായിരിക്കും അത്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വരാനിരിക്കെ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങളിലേക്ക് വ്യക്തത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് വ്യക്തത വന്നാൽ അത്രയും നല്ലത്. ഒരുപാട് കെട്ടുകഥകളും ഇങ്ങനെ ആളുകൾ മെനയുന്നുണ്ട്. ആ കെട്ടുകഥകളെല്ലാം ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ അറിവ് വരുത്താൻ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തണം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. ഇന്ന് 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ മീഡിയ ഹാളിൽ. നമുക്ക്